ഹായ് ഹലോ, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ചെറു ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞു സൽക്കാരമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ രാവിലെ നമുക്ക് ചപ്പാത്തിയും അതുപോലെ മുട്ട റോസ്റ്റും ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചക്കല്ല കേട്ടോ, വൈകുന്നേരത്തെ ഫുഡാണ് കണിക്കണത്. അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ വെക്കണത്. പിന്നെ ചിക്കൻ ചില്ലി ഉണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിക്കുള്ളത് കൊമ്മ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇതാക്കി ചിക്കൻ ഞാനാണ് കേട്ടോ മസാല പുരട്ടി. എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. പിന്നെ നമുക്കെന്ന് പറയാനുള്ളത് ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതിലേക്കുള്ള ബീഫൊക്കെ നമ്മൾ ഓൾറെഡി കുക്കറിലിട്ട് വേവിച്ച് വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ബീഫ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു നമ്മളുടെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബീഫ് ബിരിയാണിക്കുള്ള മസാലയൊക്കെ ആക്കി പിന്നെ നമ്മൾ തീയൊക്കെ പിടിപ്പിച്ചതിനായിട്ട് വെച്ചിട്ടാണ് വെക്കാനുള്ളത്. നമ്മളിവിടെ സെറ്റാക്കിക്കണം. നമുക്കിവിടെ നിന്ന് സംസാരിക്കാൻ ഭാഗത്തിനുള്ളൊരു വിറകുണ്ട് കേട്ടോ. കത്തേ കത്തേ എന്ന് പറഞ്ഞ് നമ്മുടെ ഇങ്ങനെ ആട്ടി കൊടുത്താൽ മതി. നല്ല വലിയൊരു കമ്പ് എടുത്തിട്ടോ വെച്ചിക്കണമ്പോൾ വന്നാൽ ചിലപ്പോൾ ഇനി അതിനെന്തെങ്കിലും കേൾക്കേണ്ടി വരും കേട്ടോ. പൊട്ടിച്ചിട്ടൊന്നുമില്ല, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അതങ്ങനെ അടുപ്പിക്കണം വെച്ചു കഴിഞ്ഞു. നമ്മൾ പിന്നെ ഇവിടെ ഉണ്ടാവുകൊണ്ട് അങ്ങനെ തിരിഞ്ഞു പോവില്ലല്ലോ. പിന്നെ ഇത് അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ അടുപ്പിൽ തന്നെ നമ്മൾ പണിക്കാരുണ്ട് കേട്ടോ, അവിടെ വീട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ എന്താണ് പ്ലംബിങ്ങിൻ്റെ വയറിങ്ങേരുണ്ടായിരുന്നു കേട്ടോ. കുത്തി പൊളിക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അവർക്കുള്ള ചായക്കുള്ള സ്നാക്സ് ഇതാ പൊക്കാടയാണ് കേട്ടോ. അപ്പോൾ അതിന് കുഞ്ഞോള് കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ബിരിയാണി ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ അടുപ്പ് വെറുതെ കത്തിപ്പോവല്ലോ. അപ്പോൾ ഞാൻ അത് ചുട്ടെടുത്തു കേട്ടോ. പിന്നെ അത് ചുട്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ പൊരിക്കാൻ വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ ആദ്യം ഇതാണ് പടി തീർത്ത് കൊടുത്തുക. പിന്നെ അവർക്ക് ചായ കൊടുക്കാനൊക്കെ ടൈമും ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാപ്പം നമ്മൾ ചിക്കനും ഫ്രിഡ്ജിൽ നിന്നൊക്കെ മാറ്റി ഇപ്പോൾ ഫ്രൈ ആക്കാനായിട്ടൊക്കെ എടുത്തു വെച്ചിട്ടോ. ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ചില്ലിക്കായിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് തോനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ പൊരിക്കാനായിട്ട് നിന്നു കേട്ടോ. പിന്നെ നമ്മളതിൽ കൂടുതൽ നമ്മളെ റെസിപ്പീസ് ഒന്നും കാണിക്കണില്ല കേട്ടോ. നമ്മൾ പണിയുടെ ഇടയിലൊക്കെ നമുക്ക് വീഡിയോയിൽ പെടുത്താൻ പറ്റാത്തവരൊക്കെ അങ്ങനെ വരുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഷോട്ടുകളായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതും കഴിച്ച് ചിക്കൻ ഫ്രൈ ആക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാനിതാ പായസം കേട്ടോ. പായസം നമ്മളെ വീട്ടിൽ മസ്റ്റാണ് കേട്ടോ. ഏതൊരു പരിപാടിക്കാണെങ്കിലും സെമിയ പായസമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പായസം ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് അങ്ങനെ ഒരേ ലെവലിൽ അങ്ങനെ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഏതൊരു പരിപാടിയാണെങ്കിലും അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനല്ലോ ഉണ്ടാവും. അത് അവിടെ റസ്റ്റിലവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നായിട്ടാണ് സെറ്റാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ എല്ലാ പണികളും തീർത്ത് കഴിഞ്ഞതാ ചിക്കനൊക്കെ ഫ്രൈ ആക്കിയത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അവർ വരാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചിക്കനൊക്കെ എടുത്ത് കഴിച്ചിട്ടോ. ചിക്കൻ പുറമേയൊക്കെ കാണാൻ എങ്ങനെയാണല്ലോ, അത് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ രാത്രി കാക്കും വന്നിട്ടാ. അപ്പോൾ ജംഷീറ്റ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവർ എവിടെ കോഴിക്കോട് എവിടെ പോയിക്കുവാണ്. അപ്പോൾ അവരെത്താൻ വൈകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനും മിന്നും കാക്കും കൂടെ ഞാൻ ദമ്മ് പൊട്ടിച്ച് ചോറ് ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ പോന്നിട്ടോ. അന്ന് അവർ എത്താനായിട്ട് വൈകുവാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവരെ കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അവർ എപ്പോഴാണ് വന്നതെന്ന് ഈ അമ്മക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സമയം എത്രയാണെന്ന് എനിക്ക് ഓർമ്മയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ നമ്മൾ അടിപൊളി ബീഫ് ബിരിയാണി. അപ്പോൾ ഇതാ ബിരിയാണി അടിപൊളിയൊക്കെ ആയെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. മിന്നുവിനും അതുപോലെ അവൾക്ക് വയറിന് സുഖമില്ലായിട്ട് അവളും കഴിച്ചില്ല കേട്ടോ. അവൾക്ക് വെറും ഞാൻ മുകളിലില്ല വൈറ്റ് റൈസ് മാത്രമാണ് എടുത്ത് കൊടുത്തത്. അപ്പോൾ അങ്ങനെ എനിക്കും എന്തൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടോ ഒന്ന് ബിരിയാണി കഴിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ ഞാനും കുറച്ചാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ കൂടെ തന്നെ എന്താ റിച്ച് വരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് നല്ലതാ, ബീഫ് ബിരിയാണി. അപ്പോൾ അത് ഞാനിങ്ങനെ ദമ്മ് പൊട്ടിച്ച് ഇങ്ങനെ സെറ്റാക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് കുഞ്ഞോളവിടെ ചിക്കനും തൈരും ഒക്കെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളവിടെ വീട്ടിൽ ബിരിയാണിയിലേക്ക് എന്തായാലും എന്തുണ്ടാവും, പപ്പടം കാച്ചണത് ഉണ്ടാവും കേട്ടോ. അതെല്ലായിടത്തും ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ചിക്കൻ
ചിക്കൻ 65, അതുപോലെ തൈര്. അച്ചാർ പിന്നെ നമുക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് അച്ചാറില്ല. പപ്പടം, പായസം ഉണ്ട് കേട്ടോ. പായസം അത് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുടിക്കും. ഇപ്പം കാക്കുന് വന്നേക്ക് കുറച്ച് പായസം. ഇതാ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പോന്നു കേട്ടോ. നമ്മൾ ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ പോന്നപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർ എത്തുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നേരം വൈകും. പിന്നെ മിന്നുവിന് നേരത്തെ മദ്രസ് ഉള്ളതല്ലേ, അപ്പം അതുകൊണ്ട് നമ്മൾ അവിടുന്ന് എളുപ്പം പോകുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, നമുക്ക് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ ആകെ ഒരു ദിവസത്തേക്കാണ് വീട്ടിൽ പോയിട്ടുള്ളത്. മദ്രസ് കൊയ്യുവാണ് എന്ന് കണ്ടപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വ്യാഴാഴ്ച പോവുകയാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ അവിടെ നിന്ന് സ്കൂളിൽ പോകാൻ കേട്ടോ. അപ്പം നമുക്ക് വെള്ളിയാഴ്ച തന്നെ ഇങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇതൊരു വെള്ളിയാഴ്ച പോയി, ശനിയാഴ്ച മദ്രസ് ലീവായപ്പോൾ അങ്ങനെ പോയി നിന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം എന്ന് പറഞ്ഞ്, അപ്പോൾ ഏതായാലും അവരും വരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ സൽക്കാരം, ചെറിയ ഒരു കുഞ്ഞു സൽക്കാരമൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.